അടുത്ത ക്വസ്റ്റ്യൻ 144-ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 32 - 2x² എന്നാണ് ക്വസ്റ്റ്യൻ. ഡി എക്സ് ഡിവൈഡഡ് ബൈ 32 - 2x² ഈസ് ഈക്വൽ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 2 പുറത്തെടുക്കുക. 2 പുറത്തെടുത്താൽ 16 - x² ഉണ്ടാവും. 2 16 - 32 2 × x² 2x² റെഡി. 1/2 പുറത്തെടുക്കുക. 1/2 ഇൻ്റഗ്രൽ പുറത്തെടുത്താൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 2 പോയി. 2 എന്ന് പറഞ്ഞാൽ 1/2 ആണ് പോയി. 16 നമുക്ക് 4² എഴുതാം. 4² - x² ഇപ്പോൾ ഇത് 1/a² - x² ഫോമായി. 1/a² - x² എന്ന് പറഞ്ഞാൽ 1/2 ലോഗ് മോഡ് a+x / a-x എന്ന ഫോമിൽ വന്നു. ഈക്വൽ 1/2 × 1/a² - x² ഫോമ്. 1/2a ഇവിടെ 4 ആണ്. അപ്പോൾ 1/2 × 4 1/2a ലോഗ് മോഡ് a+x / a-x എന്ന് പറഞ്ഞാൽ 4+x / 4-x ഇത്രയേ ഉള്ളൂ. പ്ലസ് സി ഇവിടെ വേണമെങ്കിൽ 4 × 8 = 16 എന്ന് വേണമെങ്കിൽ ചെയ്താൽ 1/16 ലോഗ് മോഡ് 4+x / 4-x പ്ലസ് സി എന്നാണ് അതിൻ്റെ ആൻസർ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ 1/32 - 2x². അപ്പോൾ 32 - 2x² എന്ന് ഒരു 2 പുറത്തെടുത്താൽ 16 - x² 16 - x² ആയി. 16 - x² ഈ 1/2 പുറത്തെടുക്കുക. പിന്നെ 16 - x² ഉണ്ടാകുക. 16 - 4² ചെയ്തു. അപ്പോൾ 4² - x² ആയി. ഇത് 1/a² - x² ഫോമായി. കോൺസ്റ്റൻ്റ് ആദ്യം 1/a² - x² എന്നാൽ 1/2 ലോഗ് മോഡ് a+x / a-x എന്നാണ്. ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 1/2 ഇവിടെ ഉണ്ട്. 1/2 × ഈ ഫോമുലയിൽ 1/2a ഇവിടെ 4 ആണ്. അപ്പോൾ 1/2 × 4 പിന്നെ ലോഗ് മോഡ് a+x / a 4 ആണ്. 4+x / 4-x ഇത് 4 × 8 = 8 × 16 1/16 × ലോഗ് മോഡ് 4+x / 4-x പ്ലസ് സി. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് 145 145-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. 145-ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡിവൈഡ് ബൈ 1 - x/4 dx എക്സ് ഡിവൈഡ് ബൈ ഈ 1 - x/4 x/4 1 - x²² എന്ന് എഴുതാം. ഡി എക്സ് x²² എന്ന് x^4 തന്നെ x^4 x²² എന്ന് എഴുതുക. പ്രശ്നമില്ല. എന്നിട്ട് x²നെ പുട്ട് ചെയ്യാം. x²നെ ടി എന്ന് പുട്ട് ചെയ്താൽ 2x dx = dt x dx = dt/2 ഇപ്പോൾ ഇവിടെ എന്താണെന്ന് അറിയാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ആണ് മുകളിൽ, അത് dt/2 by 1 - x²t ആണ്. ഇത് x²² ആകുമ്പോൾ t² ഉണ്ടാവും. ഇവിടെ 1/2 dt/2 എന്ന് പറഞ്ഞാൽ 1/2 × dt എന്നാണ്. 1/2 പുറത്ത് വരിക. dt/2 1 - 1 × 1² ചെയ്ത 1² - t² ആയി. 1/a² - x² ഇപ്പോൾ ഇത് റിസൾട്ട് തന്നെ 1/a² - x² ഫോമായി. ആ റിസൾട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും. അവസാനം ടീനെ മാറ്റി കൊടുക്കുക. പുട്ടി ചെയ്യുന്ന കണക്കാണ്. പുട്ടി ചെയ്യുമ്പോൾ ഇതിലേക്ക് വരികയാണ്. നേരത്തെ നമ്മൾ പുട്ടി ചെയ്യുന്ന കണക്ക് ചെയ്തു തരുമ്പോൾ ഈ ഫോമിലേക്ക് വന്നില്ല. ഈ ഫോമിന് ഉപയോഗിച്ചുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പുട്ടി ചെയ്യുന്ന കണക്ക് വരുന്ന ചെയ്തു കഴിഞ്ഞാൽ പുട്ടി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഈ ഫോമിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഫോമിന് പഠിച്ചുകൊണ്ട് നമ്മൾ ഈ ഫോമിന് ഉപയോഗിച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. പിന്നെ അങ്ങോട്ട് വരുന്ന ഫോമിലയിൽ പുട്ടി ചെയ്താൽ ചിലപ്പോൾ ഈ ഫോമിന് ഈ 6 ഫോമിനകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരും. ഒന്നുകൂടി x^4 - x²² എഴുതുക. എന്നിട്ട് x²നെ പുട്ട് ചെയ്യുക. x²നെ പുട്ട് ചെയ്യുക. 2x dx = dt x dx = dt/2 ഒക്കെ നമുക്കറിയാം. അവിടെ x dx ആണ് മുകളിൽ. അപ്പോൾ മോള് dt/2 ഉണ്ടാവും. ബൈ
വൺ മൈനസ് ടി സ്ക്വയർ എക്സ് സ്ക്വയർ ടി ആവുമ്പോൾ വൺ മൈനസ് ടി സ്ക്വയർ ഉണ്ടാകും. ഒന്ന് ടി ടി ബൈ ടു ഞാൻ വൺ ബൈ ടു ഡി ടി എന്നാണ്, വൺ ബൈ ടു അവിടെ ഉള്ളത്, വൺ ബൈ ടുവിന് പുറത്തെടുക്കുക. വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി ബൈ വൺ, വണ്ണിന് വൺ സ്ക്വയർ ചെയ്താൽ വൺ സ്ക്വയർ മൈനസ് ടി സ്ക്വയർ. അപ്പോൾ വൺ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇപ്പോൾ ഇത് റിസൾട്ടാണ്. അതിൻ്റെ അതായത് വൺ ബൈ ടു എ ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ ടു ഇവിടെ ഉണ്ട് ഓൾറെഡി, അത് എടുക്കണേ എൻ ബൈ ടു ഇൻറ്റു ഇതിൻ്റെ ഫോം എന്താ, വൺ ബൈ ടു എ ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ വൺ ബൈ ടു എ ഏതാണ് അവിടെ വണ്ണാണ്, വൺ ബൈ ടു എ ലോഗ് മോഡ് എ പ്ലസ് എക്സ് ഏതാണ് വണ്ണ് എക്സ് എന്നാണ് അവിടെ ടി എ പ്ലസ് എക്സ് ബൈ എ മൈനസ്. ഇപ്പോൾ വൺ പ്ലസ് ടി ബൈ വൺ മൈനസ് ടി എന്നുണ്ടാവും. വൺ ബൈ ഫോറ് ലോഗ് മോഡ് വൺ പ്ലസ് ടി ബൈ വൺ മൈനസ് ടി. ടീനെ മാറ്റി കൊടുക്കുക, ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ വൺ ബൈ ഫോർ ഇൻറ്റു ലോഗ് മോഡ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ ആണ്. ഇപ്പോൾ വൺ ബൈ വൺ ബൈ ഫോർ ലോഗ് മോഡ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഫോമുല വൺ ബൈ ടു എ ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് എന്ന റിസൾട്ടുള്ള അപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ ടു ഇവിടെ ഉള്ള വൺ ബൈ ടു ആണ്, പിന്നെ വൺ ബൈ ടു എ എ വണ്ണാണ് ഇവിടെ. അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു വണ്ണിന് ലോഗ് മോഡ് എ പ്ലസ് എക്സ് എ എന്നാണ് വണ്ണ്, എക്സ് എന്ന് പറഞ്ഞാൽ ടി. അപ്പോൾ വൺ പ്ലസ് ടി ബൈ വൺ മൈനസ് ടി എന്നായി, വൺ ബൈ ഫോറായി ലോഗ് മോഡ് വൺ പ്ലസ് ടി ബൈ വൺ മൈനസ് ടി എന്നായി. ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് പുട്ട് ചെയ്തത്. അപ്പോൾ വൺ ബൈ ഫോറ് ലോഗ് മോഡ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ചെയ്യാൻ പോകാൻ പറ്റി. നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ ഓഫ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ എക്സ് റേഷ്യോ സിക്സ് മൈനസ് വൺ. എക്സ് റേഷ്യോ സിക്സിന് നമ്മൾ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന് ചെയ്തു, എന്നിട്ട് എക്സ് ക്യൂബിന് പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ മൈനസ് വൺ. ടു കോൺസ്റ്റൻ്റ് ആണ്, ടു വേണം പുറത്തെടുക്കാം. ടുവിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ മൈനസ് വൺ. എക്സ് ക്യൂബിന് കൂട്ടി ചെയ്യാം, എക്സ് ക്യൂബിന് ടി എന്ന് കൂട്ടി ചെയ്താൽ ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് സീഗൽ ഡി ടി എക്സ് സ്ക്വയർ ഡി എക്സ് സീഗൽ ഡി ടി ബൈ ത്രീ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ടു ഇൻറ്റു ഇവിടെ ടു പുറത്തുണ്ട്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്, എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാൽ ഡി ടി ബൈ ത്രീ ബൈ എക്സ് ക്യൂബിന് ടി എന്നാണ്. ഇത് എക്സ് ക്യൂബിന് സ്ക്വയർ ആകുമ്പോൾ ടി സ്ക്വയർ മൈനസ് വൺ. വൺ ബൈ ത്രീ പുറത്തെടുക്കാം. ഇപ്പോൾ ടു ബൈ ത്രീ എന്നാവും, ഇവിടെ വൺ ബൈ ത്രീ ഇവിടെ പുറത്ത് വന്ന് ടു പടണ്ട്. ടു ബൈ ത്രീ ഇൻറ്റു ഡി ടി ബൈ ടി സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ. ഇത് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോം ആയി. അപ്പോൾ റിസൾട്ട് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു എ ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ എന്ന റിസൾട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചെയ്യാം. ഒന്നുകൂടി ടു എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ എക്സ് റേസ് സിക്സ് മൈനസ് വൺ. എക്സ് റേ സിക്സിന് എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ചെയ്താണ്. അപ്പോൾ എക്സ് റേ സിക്സ് തന്നെ എയർ റേഷ്യം ഹോൾ റേഷ്യം എയർ റേഷ്യം എം എനാണ്. അപ്പോൾ എക്സ് റേ സിക്സ് തന്നെയാണ്, പ്രശ്നമല്ല. ഇതൊരു എക്സ് ക്യൂബിന് പുട്ടി ചെയ്യുക ടി എന്നും. എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ എന്നാണ്. ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി എന്നാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി ബൈ ത്രീ എന്നുണ്ടാവും. എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. അവിടെ ടു ഉണ്ട്, ടു ആണ് കാര്യമില്ല. ടു പുറത്തെടുക്കുക, ടു പുറത്തെടുക്കുക. പിന്നെ എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ മൈനസ് വൺ. ടു ഇൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സിന് പകരം ഡി ടി ബൈ ത്രീ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ടി ആണ്. അപ്പോൾ അത് ടി സ്ക്വയർ മൈനസ് വൺ എന്നായി. വൺ ബൈ ത്രീ ഇങ്ങോട്ട് പുറത്തെടുത്താൽ വൺ ബൈ ത്രീ ഇവിടെ ടു മോളുണ്ട്. ഇപ്പോൾ ടു ബൈ ത്രീ പുറത്തായി. ടു ബൈ ത്രീൻ്റെ ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി സ്ക്വയർ മൈനസ് വൺ.
അപ്പോൾ എക്സ് റേസ് സിക്സിന് എക്സ് ക്യൂബ് ഹോൾ സ്കോറിനെതിരെ എക്സ് ക്യൂബിന് ടി എന്ന് പുട്ട് ചെയ്ത് ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി എഴുതി, എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി ബൈ ത്രീ എഴുതി, ഇവിടുന്ന് ടു പുറത്തെടുത്ത് എന്നിട്ട് എക്സ് സ്ക്വയർ ഡി എക്സിന് ഡി ടി ബൈ ത്രീ എഴുതി. അപ്പോൾ പിന്നെ ടി സ്ക്വയർ മൈനസ് വൺ അടിയിൽ വന്ന് ടു ബൈ ത്രീ പുറത്ത് വന്ന് ഡി ടി ബൈ ടി സ്ക്വയർ മൈനസ് വൺ. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കിട്ടി. ഇനി നമുക്ക് ഈ വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ റിസൾട്ട് ഒന്ന് എഴുതിയേക്കാം. വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ റിസൾട്ട് എന്താണ്? വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ റിസൾട്ട് വൺ ബൈ ടു എ ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ എന്നാണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എത്തി, ഇവിടെയാണ് ഇപ്പോൾ എത്തി. ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയാണ് സി കല്ലു ടു ബൈ ത്രീ ഇൻറ്റു ഇതിപ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമാണ്. വൺ ബൈ ടി സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ വൺ ബൈ ടു എ വൺ ബൈ ടു ഇൻറ്റു വൺ എ വൺ ആണ് വൺ ബൈ ടു എ ലോഗ് മോഡ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ടി, എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ വൺ ആണ്. ഇപ്പോൾ ടി മൈനസ് വൺ ഡിവൈഡ് ബൈ ടി പ്ലസ് വൺ പ്ലസ് സി. ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ ടു ഇൻറ്റു ക്യാൻസൽ ചെയ്താൽ പിന്നെ വൺ ബൈ ത്രീ ഇൻറ്റു ലോഗ് മോഡ് ടീൻ്റെ വില കൊടുക്കുക. ടീൻ്റെ വില എക്സ് ക്യൂബ് അല്ല, എക്സ് ക്യൂബ് മൈനസ് വൺ, എക്സ് ക്യൂബ് മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൺ പ്ലസ് സി, അത്രേ ഉള്ളൂ. വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ ഇൻറ്റു ലോഗ് മോഡ് എക്സ് ക്യൂബ് മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൺ പ്ലസ് സി. ഇപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം അത് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമാണ്. വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു എ ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ എന്നാണ്. ടു ബൈ ത്രീ പുറമുണ്ട്, ടു ബൈ ത്രീ ഇൻറ്റു ഈ ഫോമിന് അപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ ടു എ എ ഇവിടെ വൺ ആണ്. അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു വൺ ലോഗ് മോഡ് എക്സിന് വരെ ടി ആണ്, എക്ക് വരെ ഒന്നു. ഇപ്പോൾ ടി മൈനസ് വൺ ബൈ ടി പ്ലസ് വൺ ആയി, ടു ഇൻറ്റു വെട്ടി പിന്നെ വൺ ബൈ ത്രീ ആണ് ലോഗ് മോഡ്. കൂടെ തന്നെ ടീൻ്റെ വിലയും കൂടി കൊടുത്താൽ എക്സ് ടീൻ്റെ വില എക്സ് ക്യൂബാണ്. ഇപ്പോൾ എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് പ്ലസ് വൺ മോഡുലസിൻ്റെ ഉള്ളിൽ, ലോഗ് മോഡിൻ്റെ ഉള്ളിൽ എക്സ് ക്യൂബ് മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൺ പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഡിവൈഡർ ബൈ ഇ റേസ് ടു എക്സ് മൈനസ് ഫോർ ഡി എക്സ്. ഇ റേസ് ടു എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് ഫോർ. ഇ റേസ് ടു എക്സ് നമ്മൾ ഇ റേസ് എക്സ് ഹോൾ സ്ക്വയർ ചെയ്ത മുകളിൽ ഇ റേസ് എക്സ് എന്നോടെ ഈ ഇ റേസ് ടു എക്സിന് ഇ റേസ് എക്സ് ഹോൾ സ്ക്വയർന്ന് ചെയ്ത അതുപോലെ ഫോറിന് വേണേൽ ടു സ്ക്വയർന്ന് ചെയ്തിട്ടോ. അപ്പോൾ ഇ റേസ് എക്സിന് ടി എന്ന് പുട്ട് ചെയ്താൽ വൺ ബൈ ടി സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എന്നുള്ള ഫോമിൽ കിട്ടും. വൺ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമിലേക്ക് ഇത് വരും. ഇ റേസ് എക്സിന് ടി എന്ന് പുട്ട് ചെയ്യാം. ഇ റേസ് എക്സിന് ഡെറിവേറ്റ് ഇ റേസ് എക്സ് തന്നെ ഇ റേസ് എക്സ് ഡി എക്സ് സിഗൽ ഡി ടി എന്നായി. ഇപ്പോൾ എന്താണെന്ന് അറിയാം, ഡി ടി ബൈ ടി സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എന്നായി. ഡി ടി ബൈ ടി സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ഫോറിന് ടു സ്ക്വയർ ചെയ്ത് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമാണ്. വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്തായാലും വൺ ബൈ ടു ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ എന്നുള്ളത് അപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ ടു ഇൻറ്റു ടു എ രണ്ടാണ്, വൺ ബൈ ടു എ ലോഗ് മോഡ് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ടി മൈനസ് ടു ബൈ ടി പ്ലസ് ടു പ്ലസ് സി. അവസാനം ടി മാറ്റി കൊടുത്തുകൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാം. വൺ ബൈ ഫോർ ലോഗ് മോഡ് ടി എന്ന് പറഞ്ഞാൽ ഇറേഷ് എക്സ്, ഇറേഷ് എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ ഇറേഷ് എക്സ് പ്ലസ് ടു. ഒന്നുകൂടിയോ, ഇറേഷ് എക്സ് ബൈ ഇറേഷ് ടു എക്സ് മൈനസ് ഫോർ ആണ് ക്വസ്റ്റ്യൻ. ഈ ഇവിടുത്തെ ഇറേഷ് ടു എക്സിനെ ഇറേഷ് എക്സ് ഹോൾ സ്കോർ ചെയ്താൽ എന്നിട്ട് ഇറേഷ് എക്സിന് ടി എന്ന് പുട്ട് ചെയ്യുക. ഇറേഷ് എക്സ് ഡി എക്സ് ഡി ടി അപ്പോൾ അത് ഡി ടിന് ഇറേഷ് എക്സ് ഡി എക്സ് ഡി ടി മോള് കറക്റ്റ്, അത് കറക്റ്റാണ്. അപ്പോൾ ഡി ഡി ടി ബൈ ഇറേഷ് എക്സ് ടി ആണ്, ടി സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എന്നായി. ടി സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ഇത് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമായി. വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നതിൻ്റെ ഇൻ്റഗ്രൽ വൺ ബൈ ടു എ ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എന്നാണ്. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ
വൺ ബൈ ടു എ എ രണ്ടാണ്, വൺ ബൈ ടു ഇൻറ്റു ടു ലോഗ് മോഡ് എക്സ് മൈനസ് എ എന്നാണ് അവിടെ ടി മൈനസ് ടു ബൈ ടി പ്ലസ് ടു പ്ലസ് സി. ഒരു സ്റ്റെപ്പ് കൂടി ഇവിടെ എഴുതാൻ എഴുതും. ടി ലെവൽ എടുക്കാൻ പോകും, ടി എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ എക്സ് ആണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്താൽ സീകൾ വൺ ബൈ ഫോറ് ലോഗ് മോഡ് ഈ റേഷ്യോ എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ ഈ റേഷ്യോ എക്സ് പ്ലസ് ടു പ്ലസ് സി. ടീൻ്റെ വില കൊടുക്കാനുള്ളൂ. അപ്പോൾ ആൻസർ വൺ ബൈ ഫോറും പിന്നെ ലോഗ് മോഡ് ഈ റേഷ്യോ എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ ഈ റേഷ്യോ എക്സ് പ്ലസ് ടു. നമ്മൾ ചെയ്യാൻ പോകുന്നത് 148-ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. 148 ഇൻ്റഗ്രൽ ഓഫ് 3x²dx ഡിവൈഡ് ബൈ എക്സ് റേഷ്യോ 6+1. എക്സ് റേഷ്യോ 6 നമ്മൾ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ചെയ്തിട്ട് എക്സ് ക്യൂബിന് ടീന് കിട്ടി. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 3x²dx എക്സ് റേഷ്യോ 6 എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ചെയ്താൽ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ആയാൽ എക്സ് റേ 6 ആണല്ലോ വരിക. എക്സ് റേഷ്യോ 6 എക്സ് റേ 6 എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ചെയ്തിട്ട് എക്സ് ക്യൂബിന് പുട്ട് ചെയ്യാം. എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് എന്നാൽ പുട്ടിയത് ഡെറിവേറ്റീവ് എടുക്കണമല്ലോ. 3x²dx സീകൾ ഡി ടി അത് കറക്റ്റ് ഇവിടെ വന്നു. 3x²dx തന്നെ അവിടെ വന്നോണ്ട് സുഖമായി. ഡി ടി ബൈ ടി സ്ക്വയർ പ്ലസ് വൺ എന്നായി. എക്സ് ക്യൂബ് ടി ആണ്, അപ്പോൾ ടി സ്ക്വയർ പ്ലസ് വൺ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഫോമായി. ഡി ടി ബൈ വൺ പ്ലസ് ടി സ്ക്വയർ വൺ ബൈ വൺ പ്ലസ് ടി വൺ ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റിസൾട്ട് എടുക്കുക, അല്ലെങ്കിൽ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഫോമായി. വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് ഡെറിവേറ്റീവ് ആണ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് ടി ഉണ്ടാവും പ്ലസ് സി, അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് സി എന്താണ് ആൻസർ. ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് സി. ഇനി മറ്റേ ഈ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ അത് വൺ ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന റിസൾട്ട് എടുക്കുകയാണെങ്കിൽ വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്നുണ്ടാവും. ഇതിനാ വണ്ണിന് വൺ സ്ക്വയർ എന്ന് എടുക്കുമ്പോൾ വൺ ബൈ വൺ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൺ ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഫോമിലാക്കിയിട്ട് വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വരിക. വൺ ബൈ വൺ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൺ ഉണ്ടാവും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് തന്നെ വരും, ടാൻ ഇൻവേഴ്സ് ടി തന്നെ വരും. അപ്പോൾ വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയർ വന്നാൽ പിന്നെ വൺ ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയറിന് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇപ്പോൾ വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയറിന് ടാൻ ഇൻവേഴ്സ് ടി, ടീൻ്റെ വില എക്സ് ക്യൂബ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് സി. ഒന്നുകൂടി എക്സ് റേഷ്യോ 6 എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ചെയ്തിട്ട് എക്സ് ക്യൂബിന് ടീന്ന് പുട്ട് ചെയ്യുക. 3x²dx ഡി ടി എന്നായി. ഇവിടെ 3x²dx ആണ്. അപ്പോൾ ഡി ടി ബൈ എന്നായി. ഇത് ടി ആണ്, ടി സ്ക്വയർ പ്ലസ് വൺ. അത് വൺ ബൈ ടി സ്ക്വയർ പ്ലസ് വൺ, അല്ലെങ്കിൽ വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയർ എന്നായി. വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയറിൻ്റെ ടാൻ ഇൻവേഴ്സ് ടി, വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി. ടീനെ വരെ എക്സ് ക്യൂബ് ആയതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് സി. ഇതാണ് 148-ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യാൻ 149-ാമത്തെ ക്വസ്റ്റ്യനാണ്. 149 149-ാമത്തെ. വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ഡി എക്സ്. വൺ ബൈ റൂട്ട് ഓഫ് ഡിനോമേറ്റർ റൂട്ടിനുള്ളിൽ വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ, ഡിനോമേറ്ററിൽ റൂട്ടിനുള്ളിൽ ഫോർ വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ആണ്. ഇൻറ്റഗ്രൽ ഓഫ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൂട്ടിനുള്ളിൽ ഒരു ഫോർ കൊടുത്തെടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത മാതിരി തന്നെ. അപ്പോൾ വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടാവും റൂട്ടിനുള്ളിൽ. ഇവിടുന്ന് വൺ ഫോർ പുറത്തെത്താൽ പിന്നെ വൺ ബൈ ഫോർ, വൺ എന്ന് ഫോർ കൊടുക്കുമ്പോൾ പിന്നെ വൺ ബൈ ഫോർ. ഫോർ എക്സ് സ്ക്വയർ എന്ന് ഫോർ പോയാൽ എക്സ് സ്ക്വയർ, ഗുണിച്ചാൽ ഫോറിൻ്റെ വൺ ബൈ ഫോർ വൺ, ഫോറിൻ്റെ എക്സ് സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ കറക്റ്റാണ്. അപ്പോൾ റൂട്ടിനുള്ളിലാണ് ഫോറുള്ളത്, അത് റൂട്ടിൻ്റെ പുറത്തെത്തുമ്പോൾ ടു എന്നാവും. ഫോറിൻ്റെ റൂട്ട് ടു ആണ്, ഫോറിൻ്റെ റൂട്ട് ടു ആണ്. ഇത് ഇങ്ങനെ വരും വൺ ബൈ ടു ഇൻറ്റു
root of 1 by 4 plus x square dx. ഈ വൺ ബൈ ടുവിന് ഇൻ്റഗ്രലും കൂടെ പുറത്തെടുത്താൽ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ റൂട്ട് ഓഫ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതട്ടോ ഡി എക്സ് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ റൂട്ട് ഓഫ് വൺ ബൈ ടു വൺ ബൈ ഫോർ വൺ ബൈ ടു ഹോൾ സ്ക്വയർ എഴുതാം ഇത് വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഫോമായി വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് വന്ന് ഇനി അതിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതോട് കൂടി ആൻസറായി ഒന്നുകൂടി റൂട്ടിന് വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ എന്നാണ് ഇവിടെ ഈ വൺ പ്ലസ് എക്സ് സ്ക്വയർ കോഫിഫിഷ്യന്റ് വൺ ആയിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതാണ് റൂട്ടില്ലാത്ത കേസിലാണെങ്കിലും റൂട്ടുള്ള കേസിലാണെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ ഫോർ പുറത്തെടുക്കുന്നത് റൂട്ടിനുള്ളിൽ ആദ്യം ഫോർ പുറത്തെടുക്കുക ഇപ്പോൾ വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ വരും ആ ഫോർ റൂട്ടിനെ കൂടെ പുറത്തെത്തുമ്പോൾ ടു എന്നാവും അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് വൺ ബൈ ഫോറും പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടാവും ഈ വൺ ബൈ ടു പുറത്തേക്ക് എടുക്കുക പിന്നെ വൺ ബൈ റൂട്ട് ഓഫ് വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടാവും വൺ ബൈ ഫോറിന് വൺ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ റൂട്ട് ഓഫ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നായി റൂട്ടിനുള്ളിൽ ഫോർ പുറത്തെടുത്താൽ വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ എന്നായി റൂട്ട് ഫോർ ടു ആണ് അപ്പോൾ ഫോർ പുറത്ത് വരുമ്പോൾ ടു എന്നായി റൂട്ട് ഓഫ് വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ എന്നായി ഈ ടുവിനെ വീണ്ടും ഇൻ്റഗ്രൽ പുറത്തെടുക്കുക അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ റൂട്ട് ഓഫ് വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ വൺ ബൈ ഫോറിന് വൺ ബൈ ടു ഹോൾ സ്ക്വയർ എഴുതിയാൽ വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് ഓഫ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നായി അപ്പോൾ അത് ഏത് റിസൾട്ടിലേക്കാണ് വന്നതെന്ന് അറിയാം വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള റിസൾട്ടിലാണ് വന്നത് വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ള റിസൾട്ടുകളാണ് അതിൻ്റെ റിസൾട്ട് ഇതാണ് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി എന്നാണ് അതിൻ്റെ റിസൾട്ട് ആ റിസൾട്ടാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു വൺ ബൈ ടു ഉണ്ട് ആദ്യം വൺ ബൈ ടു ഇൻറ്റു ഇനി ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് മോഡ് ലോഗ് മോഡ് എക്സ് പ്ലസ് അത് തന്നെ റൂട്ട് ഓഫ് അതെന്താണ് അത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇത്ര രീതിയിൽ മാർക്കുണ്ടാവും കുറച്ച് ഇഷ്ടപ്പെടി നമുക്ക് ചെയ്താൽ ഇത്ര രീതിയിൽ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒന്നുകൂടി ഇതിപ്പോൾ വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമാണ് വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ടെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് അത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വൺ ബൈ ടു ഉണ്ട് വൺ ബൈ ടു ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് അത് തന്നെ റൂട്ട് ഓഫ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി ഇപ്പോൾ ആൻസർ ആയുണ്ട് ഞാൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് കൂടി ചെയ്ത എക്സാമിന് എത്ര രീതിയിലും മാർക്കൊക്കെ ഉണ്ടാവും ഞാൻ ചെയ്യാൻ പോകുന്നത് വൺ ബൈ ടു ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് റൂട്ടിനുള്ളിൽ വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ എന്നായി വൺ ബൈ ടു ഹോൾ സ്ക്വയർ വെച്ചാൽ വൺ ബൈ ഫോർ എന്നാണ് വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ വൺ ബൈ ഫോറും ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഇതിൻ്റെ ഉള്ളിൽ എൽസി എടുക്കുക ഇത് നിർബന്ധമല്ല കേട്ടോ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ടിനുള്ളിൽ ഫോർ എൽ സി എടുത്താൽ വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ഉണ്ടാവും അങ്ങനെ വെച്ചാൽ വണ്ണ് ഫോർ എക്സ് സ്ക്വയർ വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ഉണ്ടാവും ഇനി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിങ്ങനെ പോവാം വൺ വൺ ബൈ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ബൈ ടു എന്നുണ്ടാവും റൂട്ടിൻ്റെ ഉള്ളിലാണ് ഫോർ റൂട്ട് ഒഴിവാക്കുമ്പോൾ ടു ഡി ഉണ്ടാവും എന്നെയും ചെയ്യാം ചെയ്യാണ് എന്നെയും ചെയ്യുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിർത്തുകയും ചെയ്യാം വൺ ബൈ ടു ലോഗ് മോഡ് ടു എൽ ഒന്നിച്ചൊരു ടു എൽ സി എഴുതാൽ ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ഇവിടെയൊക്കെ നിർത്തട്ടോ എന്നെയും ചെയ്ത് പോവുകയാണ് എന്നെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോവുകയും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നിർത്തിയാലും മതി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനൊന്ന് മാർക്ക് ഉണ്ടോ ചെയ്യും പിന്നെ കുറച്ച് സ്റ്റെപ്പ് കൂടി എഴുതുകയാണ് കണ്ടോ ഒക്കെ പിന്നെ ഇതൊക്കെ പരിചയം വേണ്ടി ഇൻറ്റഗ്രേഷൻ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്റ്റെപ്പ് കൂടി പിന്നെ ചെയ്തത് ഇത് ഈ സ്റ്റെപ്പുകൾ തന്നെ എഴുതിക്കോളൊന്നുമില്ല ഇവിടെ എത്തിയതിന് ശേഷം വൺ ബൈ ടു ഹോൾ സ്ക്വയർ വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ എഴുതി
വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഫോർ എൽ സി എടുത്തിട്ട് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ബൈ ഫോർ എന്ന് എഴുതി റൂട്ടിനുള്ളിലാണ് ഫോറൊക്കെ ഉള്ളത്. അപ്പോൾ ആ റൂട്ടിനുള്ളിൽ ഫോർ റൂട്ട് ഒഴിവാക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ ടു ആയി. അപ്പോൾ അങ്ങനെ വൺ ബൈ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ, അതിന് മാത്രം ഡിവൈഡ് ബൈ ടു. പിന്നെ വീണ്ടും നമ്മൾ അവിടെ ഒരു ടു എൽ സി എടുക്കുക. ടു എൽ സി എടുക്കുമ്പോൾ ടു എക്സ്, അങ്ങനെ നോക്കിയപ്പോൾ ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സി എന്നായി. അത്ര ഇതിലൊക്കെ മതി, ഞാൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് കൂടി എഴുതാം. സി കല്ലോ വൺ ബൈ ടു അല്ലോ. ഇപ്പോൾ നമ്മൾ ചെയ്ത് തരുന്ന ഒരു കോൺസ്റ്റൻറ്റിന് വേണം സി വൺ എന്ന പേര് കൊടുക്കുക. സി വൺ നിങ്ങൾ എഴുതണ്ടായിരുന്നു കുറച്ച് അടി രണ്ട് സ്റ്റെപ്പ് കൂടി എഴുതാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് സി വൺ എഴുതി കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും എഴുതി പ്ലസ് സി എഴുതി നിർത്തിയാൽ മതി, മാർക്ക് ഉണ്ടാവും. അതൊരു കോൺസ്റ്റൻ്റ് ആണ് സി വൺ. ഇവിടെ ഞാൻ വൺ ബൈ ടു ഇൻറ്റു ഇത് ലോഗ് എ ബൈ ബി ഫോമാണ്. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാണ്. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ ലോഗ് മോഡ് ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് ലോഗ് മോഡ് ടു മൈനസ് ലോഗ് മോഡ് ടു. പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് ലോഗ് എ ബൈ ബി എന്നാൽ ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ ലോഗ് ഇത് എന്ന് പറഞ്ഞാൽ ലോഗ് ടു എക്സ് ലോഗ് മോഡിനുള്ളിൽ ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് ലോഗ് മോഡ് ടു ആയിരിക്കും. ലോഗ് മോഡ് ടു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ ടു ലോഗ് മോഡ് ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പിന്നെ മൈനസ് വൺ ബൈ ടു ലോഗ് മോഡ് ടു. പിന്നെ ഒരു സി വൺ ഉണ്ട് ഒരു കോൺസ്റ്റൻ്റ്. ഈ ഇത് വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു ലോഗ് മോഡ് ടു എന്ന് പറഞ്ഞാൽ വേറെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റും ഈ മൈനസ് ഈ കോൺസ്റ്റൻ്റും കൂടി കൂടി കഴിയുമ്പോൾ പുതിയൊരു കോൺസ്റ്റൻ്റ് ആവും, അതാണ് നമ്മൾ കോൺസ്റ്റൻ്റ്. അപ്പോൾ വൺ ബൈ ടു ലോഗ് മോഡ് ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സി. അത് ഈ മൈനസ് വൺ ബൈ ടു ലോഗ് മോഡ് ടു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സി വൺ നമ്മൾ നേരത്തെ എഴുതി വരുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, സി ഒ സി വൺ ഒരു വേറെ കോൺസ്റ്റൻ്റ്. ഈ കോൺസ്റ്റൻ്റുകൾ കൂടി ചേർത്താൽ പുതിയൊരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും, അതാണ് നമ്മൾ കോൺസ്റ്റൻ്റ്, അതാണ് പ്ലസ് സി. ഇത്ര നീതേണ്ട ആവശ്യമില്ല, നേരത്തെ ഞാൻ എഴുതിയ മായച്ച അവിടെ തന്നെ നിർത്തിയാൽ മതി. പക്ഷേ കുറച്ചുകൂടി ഒക്കെ ചെയ്യുന്നത് നല്ല, കുറച്ചുകൂടി സ്റ്റെപ്പുകളൊക്കെ അങ്ങനെ എഴുതി എഴുതി പിന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിലും പരീക്ഷയ്ക്ക് ആവശ്യമില്ലെങ്കിലും കുറച്ചുകൂടിയൊക്കെ അങ്ങനെ ഇൻറ്റഗ്രേഷൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾ പിന്നോട്ട് എഴുതുന്നത് നല്ലതാണ്, എഴുതി പഠിക്കുന്നത് കുറച്ച് നല്ലതാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്റ്റെപ്പ് കൂടി എഴുതി ഇങ്ങനെ ചെയ്ത് അവസാനം വരെ ചെയ്ത കിട്ടുന്ന സ്റ്റെപ്പാണ് വൺ ബൈ ടു ലോഗ് മോഡ് ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സി. നല്ലതാണ്, ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൽ സി എടുക്കുമ്പോൾ കിട്ടിയ സ്റ്റെപ്പാണിത്. ഇപ്പോൾ ഫോറിൻ്റെ റൂട്ട് ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന സ്റ്റെപ്പാണ് ടു. വീണ്ടും ടു എൽ സി എടുക്കുമ്പോൾ ടു എക്സ് പ്ലസ് എന്നുള്ള സ്റ്റെപ്പ് കിട്ടി. ഇവിടെയൊക്കെ നിർത്താം. പിന്നെ നമ്മൾ ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ മൈനസ് ലോഗ് ടു എന്നുള്ള ആ സ്റ്റെപ്പിലേക്ക് വന്നാൽ വൺ ബൈ ടുവിന് ലോഗ് ടു ബ്രാക്കറ്റ് മാറ്റി വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു ലോഗ് മോഡ് ടു എന്നുള്ള സ്റ്റെപ്പിലേക്ക് വന്നാൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. വൺ ബൈ ടു ലോഗ് മോഡ് ടു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ നേരത്തെ എഴുതി വരുന്ന സി ആയാലും സി വൺ ആണ് അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റും ഈ കോൺസ്റ്റൻറ്റും കൂടി കൂടിയിട്ട് പുതിയൊരു കോൺസ്റ്റൻ്റ് എഴുതി. ഇപ്പോൾ വൺ ബൈ ടു ലോഗ് മോഡ് ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സി. ഇനി ചെയ്യാൻ പോകുന്നത് 150-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഓഫ് സി സ്ക്വയർ എക്സ് ഡിവൈഡർ ബൈ സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ഫോർ. കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്തിനാണ് പുട്ടി ചെയ്യേണ്ടത്, കാരണം ടാൻ എക്സിനാണ് പുട്ടി ചെയ്യേണ്ടത്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സി സ്ക്വയർ എക്സ്, അത് അവിടെ ഉണ്ട്. അതുകൊണ്ട് ടാൻ എക്സിനാണ് പുട്ടി ചെയ്യേണ്ടത്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി മോള് ഇവിടെ കറക്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ഫോർ എന്നാണോ. ടാൻ എക്സിന് ടി എന്ന് പുട്ടി ചെയ്യാം. ഡിഫറൻഷ്യേഷൻ നടത്തുമ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ് സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി എന്നായി. ഇതെന്താണെന്ന് അറിയാം, ഡി ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടാൻ എക്സിനാണ് ടി, ഇത് ടാൻ സ്ക്വയർ ആണ്, അപ്പോൾ ടി സ്ക്വയർ പ്ലസ് ഫോർ എന്നായി. ഇപ്പോൾ എന്തായി അറിയാം, ഡി ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്നായി.
ഫോർ ടു സ്ക്വയർ എന്ത്, ഇപ്പോൾ വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമായി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇതോടുകൂടി ആൻസർ എത്രയേ ഉള്ളൂ, ഒന്നുകൂടി ടാൻ എക്സ് ടി എന്ന് പുട്ട് ചെയ്യുക, സി സ്ക്വയർ എസ് ടി എസ് ഡി ടി എന്നായി, ഇപ്പോൾ മുകളിൽ ഡി ടി എന്നായി, ഡി ടി ഡി ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് ഫോർ എന്നായി. ഫോറിന് ടു സ്ക്വയർ ചെയ്തപ്പോൾ ഡി ടി ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്നായി. ഇതിപ്പോൾ ഏതാണ് ഫോം, വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമായി. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന റിസൾട്ടിലേക്കാണ് തരുന്നത്. ഇപ്പോൾ ഇവിടെ തരിക ലോഗ് മോഡ് ടി പ്ലസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ടി സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് സി. ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ ലോഗ് മോഡ് ടി എന്ന് പറഞ്ഞാൽ എന്താ, ടി എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്, ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ഫോർ. ടി സ്ക്വയർ ആകുമ്പോൾ ടാൻ സ്ക്വയർ എക്സ്, രണ്ടിൻ്റെ സ്ക്വയർ ഫോറും പ്ലസ് സി. ഇപ്പം ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ഫോർ എന്നാണ് ആൻസർ. ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ എഴുതി പഠിക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ടാൻ എക്സിന് ഡി എന്ന് പുട്ട് ചെയ്ത് ഇപ്പോൾ സി സ്ക്വയർ എക്സ് ഡി എസ് ഡി ടി എന്നായി, ഇത് ഡി ടി ബൈ റൂട്ട് ടി സ്ക്വയർ പ്ലസ് ഫോർ എന്നായി. ഫോറിന് ടു സ്ക്വയർ എഴുതി, അപ്പോൾ ഡി ടി ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്നായി. ഇത് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമായി. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് അതിൻ്റെ റിസൾട്ട്. അതവിടെ എഴുതി വെച്ചാൽ ഇപ്പോൾ നോക്കിയും കൂടെ എഴുതിയായി, ലോഗ് മോഡ് എക്സിന് പറയും ടി ടി പ്ലസ് പിന്നെ ഇത് തന്നെ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ. അപ്പോൾ ടി സ്ക്വയർ പ്ലസ് ഫോർ എന്നുണ്ടാവും. ആ കൂടെ തന്നെ ടീൻ്റെ വില ടാൻ എക്സ് ആയതുകൊണ്ട് ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് റൂട്ടിൻ്റെ ഉള്ളിൽ ടാൻസ് ടി ടാൻ സ്ക്വയർ എക്സും പിന്നെ പ്ലസ് ഒരു ഫോറും പ്ലസ് സിയും. അപ്പോൾ ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ഫോർ പ്ലസ് സി. ഇപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, ശ്രദ്ധിച്ച് എഴുതി പിടിക്കുക, എഴുതിക്കൊണ്ടേ ഇരിക്കുക. കൂടുതൽ വർക്ക് ചെയ്യുന്ന ടൈമാണ് ഇപ്പോൾ, കൂടുതൽ വർക്ക് ചെയ്യുന്ന ടൈമാണ്, കൂടുതൽ സമയം ചിലവാക്കേണ്ടതാണ്. 24 മണിക്കൂറിൽ കുറഞ്ഞ സമയം മാത്രം ഉറങ്ങാൻ ഉപയോഗിച്ചിട്ട് ബാക്കിയല്ല, കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന സമയം ഇനി അങ്ങോട്ടല്ലല്ലോ. കാരണം പരീക്ഷ ചിലപ്പോൾ മാർച്ചത്തിന് ഉണ്ടായിക്കൂടായി എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് അതിനിപ്പോൾ പാഠം തീർക്കേണ്ടതുണ്ട്, പിന്നെ റിവിഷൻ നടത്തേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പരീക്ഷയും കൂടി വരുന്നതുകൊണ്ട് കൂടുതൽ സമയം ചിലവാക്കണേ, കൂടുതൽ സമയം ചിലവാക്കുക. പ്ലസ് ടുവിൻ്റെ സിലബസും പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയിലും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക. ഓക്കെ.